നമസ്തേ കൊട്ടാരക്കരയിൽ വൻ തീപിടുത്തം കൊട്ടാരക്കര വാളകത്തിനു സമീപത്ത് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വിവിധ കേസുകളിൽ പിടികൂടി കൂട്ടിയിട്ട വാഹനങ്ങൾക്ക് തീപിടിച്ചു വാഹനങ്ങൾ ഒരുമിച്ച് കത്തി ഇതിനു സമീപത്ത് ഒരു സ്കൂൾ ഉണ്ട് തൊട്ടടുത്ത് സർക്കാർ ഓഫീസുകളും ഉണ്ട് എസ്ടി ലൈൻ കടന്നു പോകുന്നത് ഇതുവഴിയാണ് തീ അണക്കാൻ സാധിച്ചു തൽസമയ ദൃശ്യങ്ങളിലേക്ക് വലിയൊരു ദുരന്തമാണ് ഒഴിവായത് തൽസ്ഥലത്തു നിന്നും തത്വമായി പ്രതിനിധി സനോജ് നായരുടെ റിപ്പോർട്ടിലേക്ക് അനീഷ എം സി റോഡിൽ കൊട്ടാരക്കരയ്ക്ക് സമീപം വാളകം പോലീസ് സ്റ്റേഷൻ വളപ്പിലാണ് ഇത്തരത്തിൽ വലിയ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് തീപിടിച്ചത് വലിയ ഒരു ദുരന്തം തന്നെയാണ് ഒഴിവായത് എന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം പല കേസുകളിൽപ്പെട്ട് പിടിക്കപ്പെട്ട വാഹനങ്ങളാണ് ഇവിടെ മെയിൻ റോഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്നത് എന്നാൽ എങ്ങനെയാണ് തീപിടിച്ചതെന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല തീപിടിച്ച മണിക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതുവഴിയുള്ള ഗതാഗതവും പൂർണ്ണമായും സ്തംഭിച്ചു നമുക്കറിയാം എം സി റോഡിലേക്ക് എപ്പോഴും തിരക്കുള്ള ഒരു ഗതാഗതമുള്ള സ്ഥലമാണ് എന്നാൽ ഈ ഭാഗത്ത് ഉച്ചയോടുകൂടി ഏകദേശം അരമണിക്കൂറോളം നീണ്ട ഗതാഗത കുരുക്കും ഇതേ തുടർന്ന് ഉണ്ടായി ഇവിടെ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് നിരവധി തവണ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് കാര്യം ഇത്തരത്തിൽ വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നാട്ടുകാരും അതുപോലെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ തന്നെ ഇതിനു മുമ്പും പോലീസ് അധികാരികളോട് സംസാരിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇതിലൊരു നടപടി എടുക്കാൻ ഇതുവരെയും ഇവർ തയ്യാറായിട്ടില്ല എന്നൊരു പരാതി ഇപ്പോൾ വ്യാപകമായി ഉയരുന്നുണ്ട് എന്തായാലും ഈ വാളകം യു പി സ്കൂളിനടുത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്ന് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടെ ഉണ്ട് കാര്യം സ്കൂൾ പ്രവർത്തിക്കുന്ന ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഈ തീ ഒന്ന് വ്യാപിച്ചെങ്കിൽ ഈ സ്കൂൾ വളപ്പിലേക്കും ഇത് ഒരുപക്ഷെ പടർന്ന് വലിയ ദുരന്തത്തിന് വഴിവെച്ചേക്കാം മറ്റൊരു കാര്യം ഈ തീ പിടുത്തമുണ്ടായ ആ ഭാഗത്തിന് തൊട്ട് മുകളിലൂടെ ഹൈടെൻഷൻ ലൈൻ ഈ 66 kV ഹൈടെൻഷൻ ലൈൻ കടന്നു പോകുന്നുണ്ട് തീ ആളിക്കത്തിയപ്പോൾ ഒരുപക്ഷെ നാട്ടുകാരുടെ പേടിയും അതുതന്നെയായിരുന്നു ഈ ലൈനിലേക്ക് തീ ആളിപ്പടരുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെയുള്ളവർ പറയുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഒഴിവായിപ്പോയി എന്നുള്ളതാണ് പുനലൂർ അതുപോലെ അഞ്ചൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മൂന്നോളം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് ഏറെ പരിശ്രമിച്ച ശേഷമാണ് തീ അണച്ചത് എങ്കിലും ഈ അവിടെ കൂട്ടിയിട്ടിരുന്ന വണ്ടികളുടെ ടാങ്കുകൾ പൊട്ടിയ ഓയിൽ ഇപ്പോൾ റോഡിലേക്ക് പടർന്നിട്ടുണ്ട് ഇതും ഫയർഫോഴ്സ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കാര്യം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അപകടങ്ങൾക്കും ഇത് വഴിവെച്ചേക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് എന്തായാലും നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സമയോചിതമായ ഇടപെടലിലൂടെ വലിയ ഒരു ദുരന്തമാണ് ഇവിടെ ഒഴിഞ്ഞു പോയതെന്ന് നമുക്ക് പറയേണ്ടി വരും അനീഷ